സിറക്ക്, അതുപോലെ സഫാരി ചാനലിൽ പുതിയതായിട്ട് എന്തോ പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാം. സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സഞ്ചാരികളുടെ ഒരു മീറ്റിംഗ് നടന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നമുക്കൊന്നിരിക്കണം കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല, അന്ന് ഞാൻ പിന്നെ വേറെ തിരക്കിലും അദ്ദേഹം തിരക്കിലൊക്കെ ആയിപ്പോൾ. ഇത്തവണ യാത്രാമാസിയുടെ ഒരു പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ കയ്യോടെ പിടികൂടി, അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന്. അപ്പോൾ അത് നമ്മൾ നമ്മളുടെ ഒരു മൊത്തത്തിലുള്ളൊരു ലൈഫിനെ കുറിച്ചാണ് നമ്മളതിൽ പറഞ്ഞേക്കുന്നത്. അതെ, അത് ഏത് പ്രോഗ്രാം, പുതിയ പ്രോഗ്രാമാണോ അതോ? ഇല്ല, അവര് സഞ്ചാരം, യാത്ര എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്, സഞ്ചാരം അങ്ങനെ ഒരു യാത്ര ഒരു ഇതുണ്ട്, അതിലാണ് വരാൻ പോകുന്നത്. അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു സഞ്ചാരിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇല്ല, ഒരുപാട് യാത്ര, അത് നമ്മളൊരു പുസ്തകം വായിക്കുന്ന പോലെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ പരിപാടിക്ക് പോയപ്പോഴാണോ അതോ? ഇല്ല, അതിന് മുമ്പ് നമ്മൾ അവിടെ വെച്ച് പിന്നെ അദ്ദേഹത്തിന്റെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാള് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചും ഒരു ക്യാമറ മാത്രം എടുത്ത് അങ്ങനെ ഒരാളെ യാത്ര ചെയ്യുന്നത്, അത് എനിക്കൊരു വല്ലാത്ത, നമുക്കും ഒരു വലിയൊരു പ്രചോദനമായിട്ട് ആ കാലത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം ആണെന്ന് പറയും. ഒരുപാട് നമുക്ക് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് യാത്രകൾ ചെയ്ത ഒരു പരിചയം, ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിനൊന്നും കിട്ടില്ല. അത് ഒരുപാട് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ഭൂതലങ്ങൾ, ഇത് മനുഷ്യർ, ചരിത്രം, അതൊക്കെ കൂടി വരുന്നത് അതൊരു വലിയൊരു ഭാഗ്യമുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാന്ന് വെച്ചാൽ അത് വല്ലാത്ത ഒരു ഭാഗ്യവും ഒരു ഇത് തന്നെയാണ്. നേരിട്ട് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിച്ചത് നിങ്ങൾ? അല്ല, അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഇപ്പോൾ ഈ സമകാലീന പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്, ജാതി, മത, രാഷ്ട്രീയ. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ചിന്ത, നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലത്തെ ഒരു ഇതുപോലെ എനിക്ക് അദ്ദേഹത്തിനോട് തോന്നിയത്. പിന്നെ എടാ, അദ്ദേഹം ഒരു വാട്സപ്പിലൊരു ഇത് വന്നിരുന്നു മതത്തിനെ കുറിച്ച്. ശബരിമല വന്നപ്പോൾ വേണം, അതായത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് പറയുന്നത്, എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ചാനലിലെ വീഡിയോ. ആ, അപ്പോൾ അത് എനിക്ക് ഭയങ്കര വാട്സപ്പിൽ വന്നപ്പോൾ എനിക്കത് വലിയൊരു സന്തോഷം തോന്നി. കറക്റ്റാണ്, എങ്ങനെ വേണമെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേര് കരീം, അമ്മയുടെ പേര് ബീവി, അതങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഞാൻ ആ ഒരു ഇതിൽ വന്നു. എൻ്റെ ഫാദറിൻ്റെ പേര് വല്ല പൗലോസ് എന്നാ ഇത്ര ദിവസം ആയി ഞാൻ ആ രീതിയിൽ പോകും. അത് എന്നെ വല്ല മറ്റേ രാമൻകുട്ടി എന്നാ വേറെ കൃഷ്ണൻ എന്നാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിൽ പോകും. അത് യാദൃശ്ചികമായിട്ട് നമ്മൾ ജനിച്ചെന്നുള്ള അതും പറഞ്ഞിട്ട് ഇത് മാത്രം ശരിയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനത് അതിൻ്റെ പേരിൽ ആ ഭാഗം കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. കാരണം അതിനെക്കാട്ടും നല്ലത് മനുഷ്യരെക്കാട്ടും നല്ലത് മൃഗങ്ങൾ തന്നെയാണ്. അവർ ജാതി ഇതൊന്നും ചോദിക്കാറില്ല, എന്നെ കണ്ട മനുഷ്യരായിട്ട് അവർ കരുതുന്നുള്ളൂ, ഇന്ന ജാതിക്കാരാണിത് തോന്നാറില്ല അവർക്ക്. അത് വളരെ ഹാപ്പി. ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഈ പ്രതികരണത്തിനെ കുറിച്ച്? ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ കയ്യാലപ്പുറത്ത്. അത് ഞാനത് വാട്സപ്പിൽ വന്നപ്പോൾ എനിക്ക് തോന്നി അത് കൊള്ളാമല്ലോ എന്നല്ല, ഞാനത് ആർക്കൊക്കെയോ ഷെയർ ചെയ്ത് ഞാനത്. അത് മാത്രം ഇത് നമ്മൾ ചെയ്ത അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നത്. പക്ഷെ അത് ഡൗൺലോഡ് ചെയ്ത് പലരും. ആ, പക്ഷെ നല്ല മെസ്സേജ്, അത് വേണം ഈ സമയത്ത്, അത് അത്തരം കാര്യങ്ങൾ വേണം. അതാണ് നല്ല കാര്യമാണ്.